നമസ്കാരം. ഡിയോ എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മീൻകറിയും കൂട്ടി ചോറുണ്ട കാലം മറന്നു. ഇന്ന് നമുക്ക് ഒരു മലബാർ സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കിയാലോ? ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കട്ട്ല മീനാണ്. കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡീറ്റെയിലായി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം നന്നായി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കട്ട്ല മീൻ കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് ഇടുക. പിന്നെ നീളത്തിൽ അരിഞ്ഞ പകുതി സവാള, ചെറുതായി നുറുക്കിയ ഒരു തക്കാളി, കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി മീൻകറിക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു മിക്സി ജാറിലേക്ക് കാൽമുറി ചിരകിയ തേങ്ങ, ഒരു അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, കുറച്ച് ജീരകം, പിന്നെ ഒരു കഷ്ണം വാളംപുളി എന്നിവ ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുത്ത ഈ മസാല ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്കൊഴിച്ച് കുറച്ച് വെള്ളവും ചേർത്ത് ഇതുപോലെ കറക്കി നല്ലതുപോലെ യോജിപ്പിക്കുക. ഇനി മൺചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രമാണ് വെക്കേണ്ടത്. കറി ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ചിരട്ടക്കൈയിലോ മരത്തവിയോ മാത്രം യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ചട്ടി ഇതുപോലെ കറക്കി കൊടുത്താലും മതിയാവും. ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല അടിപൊളി മണം വരും. മീൻചട്ടി ഇനി അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കുറച്ചു നേരം അടച്ചു വെക്കുക. നമ്മുടെ മലബാർ സ്പെഷ്യൽ മീൻകറി റെഡിയായി. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാം. നല്ല വെള്ള ചോറിലേക്ക് ഒരു കഷ്ണം മീനിടുക. അതിൻ്റെ മുകളിലേക്ക് നല്ല കുറുകിയ മീൻചാറ് ഇതുപോലെ ഒഴിക്കുക. കൂട്ടത്തിൽ ഇതേ മീൻ കൊണ്ടുണ്ടാക്കിയ ഒരു കഷ്ണം മീൻ പൊരിച്ചതും കൂട്ടി ചേർത്ത് നല്ലപോലെ കുഴച്ചിട്ട് അങ്ങ് അകത്താക്കിയാലുണ്ടല്ലോ എൻ്റെ സാറേ. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? മീൻകറിയും കൂട്ടി ഇന്നത്തെ ലഞ്ച് അങ്ങ് സ്പെഷ്യലാക്കുമല്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് മണിയടിക്കാൻ പ്രത്യേകം പറയുക. പുതിയ രുചിക്കൂട്ടുകളുമായി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ